ടെക് ട്രാവലേറ്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, ഇന്ന് നമ്മുടെ കുട്ടി ഭക്തന്റെ നെയിമിംഗ് സെറിമണി ആൻഡ് ക്രാഡിൽ സെറിമണി ആണ്. അപ്പോൾ ഒരു കിടിലം വീഡിയോ കാണുക. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷമായി. നിരന്തരമായ യാത്രകളൊക്കെ ആയത് കാരണം 2 വർഷമായിട്ടാണ് ഞങ്ങൾക്ക് ആ ഗുഡ് ന്യൂസ് കിട്ടിയത്. വീണ്ടും പുറകെ തന്നെയായിരുന്നു ഹോസ്പിറ്റലിൽ. രാവിലെ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. റിസൾട്ട് വാങ്ങാൻ പോയത് ഞാനാണ്. അങ്ങനെ ആ ഒരു ഗുഡ് ന്യൂസ് ഞാനാണ് പോയിട്ട് ശ്വേതയോട് പറയുന്നത്. സാറ് നേരെ തിരിച്ചാണ്, ഇത് ഞാനാണ് പറഞ്ഞത്. യു ആർ പ്രെഗ്നന്റ് അല്ലേ? സെപ്റ്റംബർ 23 ഡേറ്റ് പോലും ഓർത്ത് വെച്ചിരിക്കുകയാണ്. അറിയാൻ മറക്കത്തില്ല. എനിക്കൊന്ന് ശരിക്കും നമ്മൾ കുഞ്ഞാമനെ ആദ്യമായിട്ട് കാണുന്നത് ആ സ്കാനിങ്ങിന് പോയ സമയത്താണ്. അനോമലി സ്കാനിങ്ങിന് പോയപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞാമയുടെ ആ ഒരു ഫേസിന്റെ ആ ഒരു രൂപം ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ കാണിച്ചു തന്നപ്പോഴത്തേക്കും ഓ, അതൊരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഞാനാണ് കണ്ടത്, ശ്വേത കണ്ടില്ല. അതെ അതെ. June 11 ഞാൻ പറഞ്ഞൊരു ദിവസമാണ് നമ്മുടെ ഋഷിയസ് ഭക്തൻ നമ്മുടെ ജീവിതത്തിലോട്ട് വന്നത്. അപ്പൊ സോ ഈ എന്താ പറയാ, ആ ഒരു നിമിഷത്തില് ചേട്ടൻ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ചേട്ടന് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്കും ഒരു സന്തോഷമായിരുന്നു. കിട്ടിയ ചാൻസ് പെണ്ണുങ്ങളെല്ലാവരും പറയണം, ഭർത്താക്കന്മാരെ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ പ്രസവിക്കാൻ സമയത്ത് കൊണ്ടുപോകണം. അത് ശരിക്കും നമുക്ക് അവരോടുള്ള ബഹുമാനം വർദ്ധിക്കത്തേ ഉള്ളൂ. അത് മാത്രമല്ല, ആ ഒരു അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ നിന്ന് കാണാന്ന് പറയുമ്പോഴത്തേക്കും. അവർക്ക് കിട്ടുന്നൊരു ഏറ്റവും വലിയൊരു സപ്പോർട്ടും ആയിരിക്കും. ഹായ് കുട്ടാപ്പില്ലേ, നമ്മൾ മുണ്ടെടുത്തല്ലോ. പിന്നെ നമ്മൾ വളയിടും. കരിമണി വള ഇട്ടേ, കരിമണി വള. എവിടെ കരിമണി വള? യെസ് യെസ് യെസ്. I was actually expecting a baby boy and she was expecting a baby girl. But we got a baby boy and adu bayangara sandoshana samayathu kittiya feel ennu parayunnathu jeevithathil orikkalum marakkan agatha oru nimishamaana aa oru divasam njangalkku sammanichu. Evide poova? മുണ്ടുപ്പിച്ചു, ഷാൾ ഉടുപ്പിച്ചു, സുന്ദര കുട്ടപ്പനാക്കി, കരച്ചിലാണ്. ഭൂഷണ ദശരഥനന്ദന നിദ്രാകരി ബാള മനമോഹന രാമലക്ഷ്മണ ബാള ജോജോ ബാള ജോ സ്വരൂപ ഗംഗുനിയാ ശിവ ചാപ രാവണ ലാജ നമ്മള് പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞങ്ങളിങ്ങനെ ഫസ്റ്റ് തൊട്ട് ആദ്യം ആലോചിച്ചത് കാര്യമായിരുന്നു, പേരെന്താ ഇടാ കൊച്ചിനെന്ന്. അപ്പൊ കൊച്ചിന്റെ പേരെന്ത് ഇടും എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ പേര് നോക്കി വെക്കണ്ടേ, അങ്ങനെ എന്നാലേ പുറത്ത് വരുമ്പോ ഇടാൻ പറ്റത്തുള്ളൂ. അല്ല, കണ്ടാകർണൻ മറ്റേ ഇക്കായ മേഘത്തിന്റെ കായ.
അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനാർദ്ദന ഭക്തൻ ഋഷി എസ് ഭക്തൻ ഋഷി എസ് ഭക്തൻ ഋഷി എസ് ഭക്തൻ ഋഷികുട്ടൻ ഋഷികേശി കൗസലേജി കൂഷി. ഞങ്ങളുടെ കുഞ്ഞാവയുടെ പേര് ഋഷി എന്നാണ്. RISHI ഋഷി എസ് ഭക്തൻ. കുറേ പേരുകൾ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഞാനിങ്ങനെ വെച്ചിട്ട് ചേട്ടനെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പേരായിരുന്നു ഋഷി എസ് ഭക്തൻ എന്ന് പറഞ്ഞ പേര്. ആദ്യമേ കുട്ടിയെ എടുത്ത് വെച്ച് എന്തെങ്കിലും അബദ്ധം കൊട്ടാതിരിക്കാൻ വേണ്ടി ഇതുകൊണ്ടൊരു പ്രാക്ടീസ് കൊടുക്കാണ്. കുട്ടിയെ വെക്കുന്ന ആ ലാഘവത്തോട് കൂടി വേണം തൊട്ടിലി വെക്കാനായിട്ട്. അവരുടെ റെഡിയായി തൊട്ടി വെക്കാനാവശ്യം മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ തയ്യാറായി. അപ്പം അത് കഴിഞ്ഞിട്ട് കുട്ടിയെ കൊടുക്കുക. ഭക്തീന ജാല ദാസ വിട്ട സമ്പൂർണ ആനന്ദലേ ത്രിഭുവന ബാണാ ജോജോരേ ബാണാ ജോജോരേ ബാണാ ജോ ഈ കുഞ്ഞിനെ വളരെ കഷ്ടപ്പെട്ട് സമ്മാനിച്ച എന്റെ ഭാര്യയ്ക്ക് ഞാനൊരു സർപ്രൈസ് ആയിട്ട് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായിരിക്കും